ഹായ് ഹലോ, നമസ്കാരം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു യെസ് ടു പോസിറ്റീവ്. ഞാൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മളെ പല ആളുകളും കോൺടാക്ട് ചെയ്യാറുണ്ട്, മരുന്ന് സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ട് പോസിറ്റീവായിട്ടുള്ളവർക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഡയറക്റ്റായിട്ട് ഫണ്ട് മേടിക്കുന്ന പരിപാടി കുറേ കാലമായിട്ട് നിർത്തിയിട്ടുണ്ട്. നമ്മൾ ഡയറക്റ്റായിട്ട് ഫണ്ട് മേടിക്കില്ല, കാരണം നമുക്കൊരു ട്രാൻസ്പെറൻസി ഉറപ്പ് വരുത്താൻ വേണ്ടി ഞങ്ങളായിട്ട് ഞങ്ങളുടെ അക്കൗണ്ടിലോട്ടൊന്നും പണം നമ്മളിപ്പോൾ സ്വീകരിക്കത്തില്ല. നമ്മൾ പോസിറ്റീവായിട്ടുള്ള അർഹതപ്പെട്ട ബൈ ബർത്ത് പോസിറ്റീവായിട്ടുള്ള പെൺകുഞ്ഞുങ്ങൾക്ക്, ആരുമില്ലാത്തവർക്ക്, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ആൺകുട്ടികൾക്ക് പഠിക്കുന്നവർക്കൊക്കെ വേണ്ടിയാണ് നമ്മളിത് കളക്ട് ചെയ്യുന്നത്. അപ്പം താല്പര്യമുള്ളവർ നമ്മളെ അറിയിക്കുകയാണെങ്കിൽ നമ്മൾ അവരുടെ ആ ഒരു പർട്ടിക്കുലർ പേഴ്സൻ്റെ അക്കൗണ്ട് നമ്പർ ഡയറക്റ്റായിട്ട് തരുന്നതായിരിക്കും. നിങ്ങൾ അതിലേക്ക് ഡയറക്റ്റ് താല്പര്യമുള്ളവർക്ക് മന്ത്ലിയോ അല്ലെങ്കിൽ സിംഗിൾ പേയ്മെൻറ്റോ എങ്ങനെ വേണമെങ്കിലും അയക്കാവുന്നതാണ്. നമ്മളെ ദയവ് ചെയ്തിട്ട് ഇതിനകത്ത് വലിച്ചെഴിക്കരുത്, നമുക്ക് ആവശ്യമില്ലാത്ത ചീത്തപ്പേരൊന്നും കേൾക്കാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ്. അപ്പം എനിവേസ് അങ്ങനെയുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുക. അതല്ലാതെ നമുക്ക് തന്നെ തരണം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കൊടുക്കാവുള്ളൂ അങ്ങനെയൊന്നുമില്ല. ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, ഏത് സ്ഥാപനങ്ങളിൽ വേണമെങ്കിലും കൊടുത്തോളൂ. നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എല്ലാവരും ഉദ്ധരിച്ചങ്ങ് റെഡിയാക്കുക എന്നുള്ള യാതൊരു ദുരുദ്ദേശവുമില്ല. ചാനലിൽ കേൾക്കുന്ന വളരെ കുറച്ച് ആളുകൾ, 100 പേര് കേൾക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരാൾക്കെങ്കിലും കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ, കറക്റ്റ് നോളജ് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി തുടങ്ങിയിരിക്കുന്ന ചാനലാണ് നമ്മുടെ എസ് ടു പോസിറ്റീവ് എന്നത്. അതുകൊണ്ട് തന്നെ കുറേ അധികം ആളുകൾക്ക് ഇതുകൊണ്ട് ഉപകാരമാകുന്നുണ്ട്. ചില ആളുകൾ മെസ്സേജ് അയക്കാറുണ്ട്, ചേട്ടാ ചേട്ടൻ്റെ ഈ ഒരു ചാനൽ കൊണ്ടാണ് നമ്മൾ ജീവനോടെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ പണ്ടേ ആത്മഹത്യ ചെയ്തേനെ, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചതാണ്, മറ്റോ അമ്മാരസാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഇത് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം കൊണ്ടാണ് നമ്മൾ ഈ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്, അല്ലാതെ മറ്റൊരു ഉദ്ദേശമില്ല. നമ്മൾ നിങ്ങൾക്കറിയാം, നമ്മൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്നും പറയാറില്ല, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും പറയാറില്ല. ആവശ്യമുള്ളവർക്ക് ഇതിനകത്ത് വന്ന് ഡേറ്റ എടുക്കാം, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഒരു വ്യാവസായിക അടിസ്ഥാനത്തിലോ ബിസിനസ് അടിസ്ഥാനത്തിലോ ഒന്നും അല്ല ചാനൽ റൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആണ്ടല്ലും സംക്രാന്തിയിലൊക്കെ വീഡിയോ ഇടുന്നത്. അതാണ് അതിൻ്റെ ഒരു കാര്യം, നമ്മൾ തിരക്കുകൊണ്ടാണ്, മറ്റൊന്നും കൊണ്ടല്ല. അപ്പം നിങ്ങളുടെ ആ ഒരു സ്നേഹം, നിങ്ങൾ തരുന്ന ആ ഒരു മെസ്സേജ് മെയിൽസ് ഒക്കെ ഭയങ്കര സന്തോഷമുണ്ട്. എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് നമ്മളൊരു ചെറിയ വീഡിയോ ചെയ്യുമ്പം അത് ലോകത്തിൻ്റെ പല ഭാഗത്തിരിക്കുന്നവർക്ക് വലിയൊരു ആശ്വാസം, പ്രയോജനമൊക്കെ ആകുന്നു ഉണ്ടെന്നറിഞ്ഞതിൽ വളരെയേറെ സന്തോഷം. അപ്പം ഇന്നും ഒരു കോമൺ ടോപ്പിക്കുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈയിടെയായിട്ട് ചില ഒരു 1-2 വീഡിയോ ക്ലിപ്സൊക്കെ ചിലവരയച്ച് തന്നിട്ട് ഇത് ശരിയാണോ, ഈ ടേം ശരിയാണോ എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് അതിനെ ഒന്ന് ക്ലാരിറ്റി തരാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. അതായത് പല നമ്മൾ ന്യൂസിനകത്തൊക്കെ നമ്മൾ കാണാറുണ്ട്, എയ്ഡ്സ് പേഷ്യൻ്റ് അല്ലെങ്കിൽ എയ്ഡ്സ് രോഗികൾക്കുള്ള പെൻഷൻ മുടങ്ങി, അല്ലെങ്കിൽ എയ്ഡ്സ് രോഗികൾക്കുള്ള മരുന്ന് കിട്ടുന്നില്ല, അല്ലെങ്കിൽ എയ്ഡ്സ് പേഷ്യൻ്റ് അങ്ങനെ ഇങ്ങനെ 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 കുറേ അധികം എയ്ഡ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പല മാധ്യമങ്ങളും, പ്രത്യേകിച്ച് മലയാള മാധ്യമങ്ങൾ അങ്ങനെ തന്നെയാണ് ന്യൂസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പം ഈയിടെയായിട്ട് യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ കുറേയധികം പയ്യന്മാർ, അതായത് ഈ വ്ലോഗേഴ്സൊക്കെ ചുമ്മാ എടുത്ത് കാശിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ അല്ലെങ്കിൽ എറണാകുളത്ത് എയ്ഡ്സ് പേഷ്യൻസ് കൂടുന്നു, എയ്ഡ്സ് രോഗികൾ തിങ്ങിന്തിറയുന്നു കൊച്ചിയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തന്നെ കുറേ സംഭവങ്ങൾ കണ്ടു. ആക്ച്വലി എച്ച് ഐ വിയും എയ്ഡ്സും രണ്ടും ഒന്നാണോ? ഇതിനകത്ത് വ്യത്യാസമില്ലേ? എന്താണ് ഈ എയ്ഡ്സ് എന്നറിയാതെയാണ് ഈ എല്ലാ ആളുകളും, നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം നമ്മുടെ പല പ്രമുഖ മാധ്യമങ്ങളും, ഞാൻ മനോരമ ന്യൂസിനകത്ത് കണ്ടിട്ടുണ്ട് അവർ എയ്ഡ്സ് എന്ന് പറയുന്നത്, മാതൃഭൂമി ന്യൂസിൽ കണ്ടിട്ടുണ്ട്, TV18 കണ്ടിട്ടുണ്ട്. സോ എല്ലാവരും എയ്ഡ്സ് 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 എന്നാണ് പറയുന്നത്. എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ 7 മാസത്തിനിടെ എയ്ഡ്സ് സ്ഥിരീകരിച്ചത് 152 പേർക്ക്. പല വിഭാഗങ്ങൾ കേന്ദ്രീകരിച്ചു എയ്ഡ്സ് പരിശോധനയും ബോധവൽക്കരണവും വ്യാപിപ്പിക്കാനുള്ള നീക്കത്തിലാണ് ജില്ലാ ആരോഗ്യ വിഭാഗം. കഴിഞ്ഞ ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിൽ ജില്ലയിലെ 15 ICTCകളിലായി നടത്തിയ പരിശോധനയിലാണ് 152 പേർക്ക് കൂടി എയ്ഡ്സ് രോഗബാധ കണ്ടെത്തിയത്. മരുന്നിനും പോലും വകയില്ലാത്ത അവസ്ഥയിലാണ് ഭൂരിഭാഗം പേരും. സംസ്ഥാനത്താകെ 15,000 എയ്ഡ്സ് രോഗികളാണുള്ളത്. രണ്ടും അജഗജാന്തര വ്യത്യാസമുണ്ട്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം, ഇത് രണ്ടും അജഗജാന്തര വ്യത്യാസമുണ്ട്. രണ്ടും ഒന്നല്ല മക്കളെ. സോ അത് കൃത്യമായിട്ട് എന്താണെന്ന് മനസ്സിലാക്കുക. ദയവ് ചെയ്തിട്ട് ഇത് എയ്ഡ്സ് എന്ന് പറയരുത്. അത് തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞിട്ട് അവിടെ ആ ഒരു ടേം യൂസ് ചെയ്യണോ എന്ന് ആലോചിച്ചിട്ട് മാത്രം അത് യൂസ് ചെയ്യാൻ പഠിക്കുക. എന്താണ് ഇതിൻ്റെ മെയിൻ ഡിഫറൻസ് എന്ന് നമുക്കിപ്പോൾ നോക്കാം.
എച്ച് ഐ വി എന്ന് പറയുന്നത് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഞാൻ ഈ പറയുമ്പോൾ തന്നെ ഒരു കാര്യം ഓർമ്മിപ്പിച്ചോട്ടെ, നേരത്തെ എച്ച് ഐ വിയുടെ പേര് ഗ്രിഡ് എന്നായിരുന്നു, ഗേ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ബിക്കോസ് സ്വവർഗ അനുരാഗികളിലാണ് ഇത് ആദ്യം പടർന്നിരുന്നത്. അതിൽ നിന്നും ബൈസെക്ഷൽ ആയിട്ടുള്ള ആളുകൾ അവരെ വീട്ടിൽ പോയിട്ട് അവരുടെ പാർട്ട്നേഴ്സും ഒക്കെ ആയിട്ട് ഇടപെട്ട് അങ്ങനെയാണ് ഇതൊരു ജനറലൈസ് ആയത്. അതിനുശേഷമാണ് ഇതിന് എയ്ഡ്സ് എന്ന പേര് വന്നത്, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നത് ആ ഒരു പേര് വന്നത്. ഇതും കൂടെ ഈ ഒരു സമയത്ത് ഓർമ്മിപ്പിക്കുന്നു. കാര്യത്തിലേക്ക് വരാം. എച്ച് ഐ വി എന്ന് പറയുന്ന വൈറസ് നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി, അതായത് രോഗപ്രതിരോധ വ്യവസ്ഥയാണ് അറ്റാക്ക് ചെയ്യുന്നത്. ഈ രോഗപ്രതിരോധ വ്യവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ CD4 സെൽ എന്ന് പറയും. CD4 സെൽ, ഈ CD4 സെല്ലിനെയാണ് എച്ച് ഐ വി വൈറസ് അറ്റാക്ക് ചെയ്യുന്നത്. കാര്യം മനസ്സിലാക്കിയോ? ഈ CD4 സെല്ലിനെ നമ്മുടെ ശരീരത്തിൽ കയറിയിരിക്കുന്ന എച്ച് ഐ വി വൈറസ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ശരീരത്തിൽ കോടാനുകോടി CD4 സെൽസ് ഉണ്ട്. ഈ CD4 സെല്ലിനെ ഒരു രാത്രി അല്ലെങ്കിൽ ഒറ്റ സുപ്രഭാതത്തിൽ കംപ്ലീറ്റ് വാനിഷ് ചെയ്യില്ല. നമ്മുടെ ശരീരത്തിൽ വൈറസ് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ CD4 സെല്ലിനെയും പയ്യെ അറ്റാക്ക് ചെയ്ത് അതിനകത്തുള്ള പ്രോട്ടീൻ കണ്ടന്റിനെ അബ്സോർബ് ചെയ്ത ശേഷം ഈ CD4 സെല്ലിനെ ഒരു മ്യൂക്കസ് പോലെ ആക്കുകയും ഈ മ്യൂക്കസ് വഴി മറ്റ് CD4 സെൽസിനെ അതിലേക്ക് അറ്റാച്ച് ചെയ്യുകയും ആ അറ്റാച്ച് ചെയ്ത മ്യൂക്കസിനകത്തൂടെ വൈറസ് സ്ലോലി CD4 സെല്ലിനകത്തോട്ട് കടന്ന് വീണ്ടും അതിനെ നശിപ്പിക്കുന്നു. അങ്ങനെ ഓരോ വൈറസുകളെ ഓരോ CD4 സെല്ലിനെയും അറ്റാക്ക് ചെയ്ത് അറ്റാക്ക് ചെയ്ത് അറ്റാക്ക് ചെയ്ത് ഇത് വളരെ സ്ലോലി വർഷങ്ങളെടുത്താണ് ഈ ഒരു CD4 സെല്ലിനെ അറ്റാക്ക് ചെയ്ത് ഇത് മുന്നേറുന്നത്. ഇത് ഒരു സുപ്രഭാതത്തിലോ ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ ഒന്നും ഇതിൻ്റേതായിട്ടുള്ള യാതൊരു സിംറ്റംസും നമ്മളുടെ ശരീരത്തിൽ കാണിക്കില്ല. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മനുഷ്യനാണെങ്കിൽ ഒരു 15 വർഷക്കാലം ഈ ഒരു വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ യാതൊരു തരത്തിലുള്ള സിംറ്റംസും കാണിക്കില്ല. നമ്മൾ എച്ച് ഐ വി ടെസ്റ്റ് ചെയ്യാതെ ഇത് അറിയാനും സാധിക്കില്ല. അപ്പോൾ മനസ്സിലായോ, എച്ച് ഐ വി എന്ന് പറയുന്ന ഒരു വൈറസാണ്. അത് നമ്മുടെ ശരീരത്തിൽ കയറിയിട്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ CD4 സെല്ലിനെ സ്ലോലി നശിപ്പിച്ചു തുടങ്ങും. ഇതിനെ പറയുന്ന പേരാണ് എച്ച് ഐ വി എന്നത്. എന്നാൽ എയ്ഡ്സ് എന്ന് പറയുന്ന കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ CD4 സെല്ലെല്ലാം നശിച്ചു കഴിയുമ്പോഴത്തേക്കും, അതായത് നമ്മളുടെ രോഗപ്രതിരോധ ശേഷി ഞാൻ പറഞ്ഞല്ലോ 10 മുതൽ 15 വർഷക്കാലം എടുക്കും, അങ്ങനെ നശിച്ചു കഴിഞ്ഞ ശേഷം നമുക്ക് പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് വരും. ഈ പലതരത്തിലുള്ള ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ CD4 സെല്ല് കുറേ പട്ടാളക്കാരാണെന്ന് വിചാരിക്കുക. ഇതുങ്ങളെ എല്ലാം ഇവൻ കയറി തല്ലിക്കൊന്നു ശേഷം നമുക്ക് അയൽവക്കത്തൂടെ പോകുന്ന പനി, ജലദോഷം, അതുപോലുള്ള അസുഖങ്ങളെല്ലാം വളരെ വേഗം ചാടിപ്പിടിക്കുക, TB വരിക, ഇങ്ങനെയുള്ള അസുഖങ്ങൾ, അതുപോലെ കുറച്ചും കൂടെ അഡ്വാൻസ് സ്റ്റേജിൽ ക്യാൻസർ പോലുള്ള കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ വരിക. ഇതാണ് നമ്മളുടെ രോഗപ്രതിരോധ ശേഷി കുറയുമ്പോഴുള്ള അവസ്ഥ. ഈ ഒരു അവസ്ഥയിൽ, അതായത് അഡ്വാൻസ് സ്റ്റേജ് ഓഫ് ഇൻഫെക്ഷനെ പറയുന്ന പേരാണ് എയ്ഡ്സ് എന്നുള്ളത്. മനസ്സിലായോ? എച്ച് ഐ വി എന്നുള്ളത് ജസ്റ്റ് ശരീരത്തിൽ നമ്മളൊക്കെ ഇപ്പോൾ പോയി ടെസ്റ്റ് എടുത്ത് പോസിറ്റീവ് ആവുകയാണെങ്കിൽ വി ആർ ജസ്റ്റ് എച്ച് ഐ വി പോസിറ്റീവ് പേഷ്യൻസ്. നമ്മൾ ആരും എയ്ഡ്സ് പേഷ്യൻസ് അല്ല. മനസ്സിലാകുന്നുണ്ടോ? എയ്ഡ്സ് എന്ന് പറയുന്ന അവസ്ഥ വളരെ റെയറായിട്ട് വളരെ ചുരുക്കം പേരിൽ മാത്രമേ ആ ഒരു സ്റ്റേജിലേക്ക് ഡെവലപ്പ് ആവുള്ളൂ. അല്ലാതെ 99% അല്ലെങ്കിൽ 99.5% ആളുകളും ജസ്റ്റ് എച്ച് ഐ വി പേഷ്യൻസ് മാത്രമാണ്. ദേ ആർ ഓൺലി എച്ച് ഐ വി പോസിറ്റീവ്. അല്ലാതെ അവർ എയ്ഡ്സ് അല്ല. എയ്ഡ്സ് എന്നുള്ള വാക്കല്ല അവരെ യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എയ്ഡ്സ് പേഷ്യൻറ്റിനുള്ള മരുന്നല്ല കിട്ടാത്തത്. എച്ച് ഐ വി പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളുടെ മരുന്നിനാണ് ഗവൺമെൻറ്റിൽ പലപ്പോഴും ഷോർട്ടേജ് വരുന്നത്, അല്ലാതെ എയ്ഡ്സ് പേഷ്യൻ്റ് അല്ല. ഈ എയ്ഡ്സും എച്ച് ഐ വിയും തമ്മിൽ ഇത്രയും ഡിഫറൻസ് ഉണ്ട്. ഇനി അടുത്ത പോയിന്റിലേക്ക് വരാം. എച്ച് ഐ വി എന്ന് പറയുന്നത് ഒരു ക്യൂറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ അല്ല. ഇതിനെ സുഖപ്പെടുത്താൻ, പൂർണ്ണമായിട്ടും സുഖപ്പെടുത്താൻ പറ്റില്ല. എന്നാൽ നമ്മൾ എച്ച് ഐ വി പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നോർമൽ പേഴ്സണേക്കാൾ കൂടുതൽ നമ്മൾ ഹെൽത്തി ആയിരിക്കും. ഈ ഒരു പോയിൻ്റ് പലർക്കും നെറ്റി ചുളിപ്പിക്കുന്ന കാര്യമാണ്. അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊക്കെ പോയി, അല്ലെങ്കിൽ ഒരു എച്ച് ഐ വി നെഗറ്റീവ് ആയിട്ടുള്ള ഒരാൾ പോയി ഒരു CD4 സെൽ, അതായത് നമ്മുടെ
രോഗപ്രതിരോധ ശേഷിയുടെ ഒരു ടെസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഒരു ശരാശരി ഒരു മലയാളിക്ക് ഒരു 850 1000 താഴെ ആ ഒരു റേഞ്ചിലായിരിക്കും ഒരു CD4 സെല്ല് എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുക. കുറച്ച് പ്രായമായിട്ടുള്ള നമ്മുടെ വീട്ടിലെ ഒരു നോർമൽ ഒരു അധികം പണിയൊന്നും ചെയ്യാത്ത രീതിയിലുള്ള ഒരാൾക്കാർക്കൊക്കെ ഒരു 500-1000 ഇടയിലേ ഉണ്ടാവുകയുള്ളൂ. ഇതായത് രോഗപ്രതിരോധ ശേഷിയാണ് നമ്മുടെ മറ്റ് രോഗങ്ങൾ വരാതെ നമ്മളെ കാത്തു സൂക്ഷിക്കുന്നത്, അതായത് CD4 സെൽസ് ആണ്. ഇപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തി, നമ്മൾ നേരത്തെ ഇത് ഡയഗ്നോസ് ചെയ്തു പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു, ആ ഒരു വ്യക്തി മരുന്ന് സ്റ്റാർട്ട് ചെയ്യണം. മരുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ശരീരത്തിലെ വൈറസിൻ്റെ എണ്ണം കുറയുകയും ഈ വൈറസ് ബ്ലഡിൽ നിന്ന് ഇല്ലാതാക്കുകയും ഇതിൻ്റെ മൂലകോശങ്ങൾ നമ്മുടെ ചില ഓർഗൻസിൽ, അത് ഞാൻ വിശദമായിട്ട് അൺഡിക്റ്റബിൾ എന്താണ് അൺഡിക്റ്റബിൾ എന്നുള്ള ആ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, അതിവിടെ പറഞ്ഞ് സമയം കൂട്ടുന്നില്ല. ആ ഒരു സ്റ്റേജിലെത്തിക്കഴിഞ്ഞാൽ, അൺഡിറ്റക്റ്റബിൾ വൈറൽ ലോഡിലെത്തിക്കഴിഞ്ഞാൽ, ഈ ഒരാൾ നോർമലി ഒരു നെഗറ്റീവ് ആളെ പോലെ തന്നെയാണ്. പക്ഷേ ഇവർ മരുന്ന് കഴിക്കുന്നത് കൊണ്ട് തന്നെ ഇവരുടെ CD4 വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇവർ അത്യാവശ്യം പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ശരീരം നോക്കും, ദുശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യും, നല്ല രീതിയിലുള്ള വർക്കൗട്ടൊക്കെ ചെയ്യും, അങ്ങനെ ഹെൽത്തിയിൽ കുറച്ചും കൂടെ ഇവർ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. സോ ഇവരുടെ CD4 സെൽ എന്ന് പറയുമ്പോൾ ഒരു നോർമൽ ആളെ കഴിഞ്ഞാൽ ഒരു 1200-1300 ആ ഒരു റേഞ്ചിൽ കാലക്രമേണ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഒരു നോർമൽ പേഴ്സണേക്കാളും, എനിക്കും നിങ്ങൾക്കും പോസിറ്റീവ് ആയിട്ടുള്ളവർക്കും എല്ലാവർക്കും രോഗം വരണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങൾ കീഴ്പ്പെടുത്തണം എന്നുണ്ടെങ്കിൽ, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്കായിരിക്കണം, ശരിയല്ലേ? അപ്പോൾ നോർമലി ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആൾ അത്യാവശ്യം മരുന്ന് കഴിച്ച് നല്ല രീതിയിൽ പോകുന്ന ആളിന് ഒരു 1200-1400 ഇടയിൽ CD4 സെൽ ഉണ്ടാവും. അപ്പോൾ പറയൂ, ആരാണ് ശരിക്കും ഹെൽത്തി ആയിട്ടിരിക്കുക? നമുക്ക് വേഗം മറ്റ് അസുഖങ്ങൾ കീഴ്പ്പെടുമ്പോൾ ഒരു പോസിറ്റീവായിട്ട് കൃത്യമായിട്ട് മരുന്നെടുക്കുന്ന ആളെ സംബന്ധിച്ച് അവർക്കൊരു പനി പോലും നോർമലി വരാറില്ല. എന്നോട് പല ആളുകളും പറയാറുണ്ട്, എനിക്ക് മരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇടയ്ക്കിടയ്ക്ക് പനി വരുമായിരുന്നു, അല്ലെങ്കിൽ ഇവിടെ പോയാലും ജലദോഷം വരുമായിരുന്നു, അല്ലെങ്കിൽ സീസണൽ ടൈമിൽ ഫ്ലൂ ഒക്കെ വരുമായിരുന്നു, മരുന്ന് സ്റ്റാർട്ട് ചെയ്തിപ്പോൾ 3 കൊല്ലമായി ഇതുവരെ ഒരു പനി പോലും വന്നിട്ടില്ല എന്ന് എന്നോട് സ്ഥിരം പല ആളുകളും പറയുന്നതാണ്. അതിൻ്റെ പിന്നിലുള്ള സത്യം ഇതാണ്, അതായത് ഒരു പോസിറ്റീവായിട്ടുള്ള ആൾക്കാർക്ക് മരുന്ന് വേഗം കഴിച്ചു തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ശരീരത്തിലെ വൈറസ് കുറയുകയും അവർ നോർമൽ ഒരാളെ പോലെ കഴിയുകയും ചെയ്യും. ഇതാണ് HIV എന്ന് പറയുന്നത്. പക്ഷേ എയ്ഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ അധികം ഇൻഫെക്ഷൻസ് ഓൾറെഡി ഉണ്ടാവും, നമുക്ക് ചിലപ്പം ചില ക്യാൻസേഴ്സ് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ മറ്റ് TB പോലുള്ള, മോസ്റ്റ് കോമൺലി TB ആണ് വരിക, TB ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ വെച്ചിട്ടായിരിക്കും ഒരാൾ എയ്ഡ്സ് പ്ലസ് ഇൻഫെക്ഷൻ ആയിട്ട് വരിക. എയ്ഡ്സ് എന്ന് പറയാൻ പറ്റില്ല, HIVയും HIVയിൽ നിന്നുള്ള എയ്ഡ്സും അതിൻ്റെ കോ ഇൻഫെക്ഷനും ആയിട്ട് വരിക. ആ ഒരു സ്റ്റേജിൽ ട്രീറ്റ്മെൻറ് ഉണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും ട്രീറ്റ്മെൻറ് ഉണ്ട്. നമുക്ക് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ മറ്റ് TB പോലുള്ള കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ക്യൂർ ആക്കുകയും നമുക്ക് CD4 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എൻക്രീസ് ചെയ്ത് കൊണ്ടുവരികയും അവർക്കും ഒരു നോർമൽ ലൈഫ് സ്പാൻ ലഭിക്കുകയും ചെയ്യും. അതായത് ഞാൻ പല വീഡിയോസിലും പറയാറുള്ളതാണ്, പലരും നമ്മളോട് വിളിച്ചിട്ട് ചോദിക്കാറുണ്ട് പോസിറ്റീവ് ആയെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എത്ര കാലം ജീവിക്കാൻ പറ്റും? അതൊരു പ്രധാന ചോദ്യമാണ്. HIV പോസിറ്റീവ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ലൈഫിലെ, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വാസിയാണെങ്കിൽ നിങ്ങൾക്ക് ഈശ്വരൻ തന്നിരിക്കുന്ന ആയുസ്സിനകത്തുനിന്ന് ഒരു ദിവസം പോലും നിങ്ങൾക്ക് കുറയാൻ പോകുന്നില്ല. നിങ്ങൾ വെറും HIV പോസിറ്റീവ് എന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ ഏർലി സ്റ്റേജിൽ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ മരുന്ന് കൃത്യമായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു ദിവസം പോലും നിങ്ങളുടെ ആയുസ്സിൽ നിന്ന് കുറവുണ്ടാവില്ല. നിങ്ങൾ തീർച്ചയായിട്ടും നല്ല രീതിയിലൊക്കെ മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് നാളുകളുടെ കൂടുതൽ ലഭിക്കുകയുള്ളൂ. അല്ലാതെ ഈ HIV മൂലം ആർക്കും ഡെത്ത് എന്ന് പറയുന്ന സംഭവം അങ്ങനെ ഉണ്ടാവില്ല, HIV കൊണ്ട് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ടെസ്റ്റ് എടുക്കണം, വർഷത്തിൽ ഒരിക്കലെങ്കിലും ടെസ്റ്റ് എടുക്കണം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സാണ്, നമ്മൾ പറയുന്ന പോലെ പല ഓൺലൈൻ പ്ലാറ്റ്ഫോംസും ഒക്കെ അതിന് ഒത്താശ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് നമ്മളൊരു റോഡിൽ കൂടെ ഇറങ്ങി, ഞാൻ ഇന്ന് രാവിലെ, ഇന്ന് ഞാൻ നാട്ടിലുണ്ടായിരുന്നു, കേരളത്തിലുണ്ടായിരുന്നു, നടക്കാൻ പോയപ്പോൾ ഒരു 1 കിലോമീറ്റർ, അല്ലെങ്കിൽ ഞാൻ 3 കിലോമീറ്റർ എങ്ങാണ്ടാണ് നടന്നത്. എല്ലാ പോസ്റ്റിലും, 2 പോസ്റ്റിന് ഇടവിട്ട എല്ലാ സ്ഥലത്തും വെച്ചിട്ടുണ്ട് മസാജിങ് സെൻറ്റേഴ്സിൻ്റെ ചെറിയ ഫ്ലെക്സുകൾ. നമ്മുടെ നാട്ടിൽ അത്ര രീതിയിൽ, നമ്മൾ പല വിദേശ രാജ്യങ്ങളിലും, കംബോഡിയ അല്ലെങ്കിൽ അങ്ങനെയുള്ള പട്ടായൊക്കെ പോകുമ്പോഴാണ് ഇങ്ങനെ മസാജിങ് സെൻറ്ററിൻ്റെ ഇത്രയും ഹോട്ടായിട്ടുള്ള ബോർഡുകളൊക്കെ കാണുക. അത് നമ്മുടെ നാട്ടിലും ഇതുപോലെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. സോ അത്രയേറെ ജനങ്ങൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ ഒരു വർഷത്തിലൊന്ന് ദയവായിട്ട് HIV ടെസ്റ്റ് എടുക്കുക. അതിനകത്ത് യാതൊരു വിധത്തിലുള്ള മടിയും വിചാരിക്കേണ്ട എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഇനി
മൂന്നാമത്തെ പോയിന്റ്, എച്ച് ഐ വി എന്ന് പറയുന്നത് നമ്മൾ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം വഴി എച്ച് ഐ വി എന്ന് പറയുന്നത് ഒരാളിൽ നിന്നും വേറൊരാളിലേക്ക് ഈസി ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. എന്നാൽ എയ്ഡ്സ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് ഞാൻ പറഞ്ഞു. എയ്ഡ്സ് എന്ന് പറയുന്ന അവസ്ഥ ഒരാളിൽ നിന്നും വേറൊരാളിലേക്ക് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം വഴി ട്രാൻസ്മിറ്റ് ചെയ്യില്ല. അവരിൽ നിന്നും ട്രാൻസ്മിറ്റ് ചെയ്താലും ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു എയ്ഡ്സ് പേഷ്യൻ്റിൽ നിന്നും അവർ കോൺടാക്ട് ചെയ്യുന്ന ഒരു വ്യക്തി ജസ്റ്റ് എച്ച് ഐ വി പോസിറ്റീവ് ആവത്തുള്ളൂ, അവർ എയ്ഡ്സ് എന്നുള്ള അവസ്ഥയിലെത്തില്ല. എച്ച് ഐ വി ഈസി ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും, എയ്ഡ്സ് ട്രാൻസ്മിറ്റ് ചെയ്യില്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. രണ്ടും അച്ഛ ഗജാന്തര വ്യത്യാസമുണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും കൂടെ ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഞാൻ വേഗം ആ പോയിന്റുകൾ പറയാം. എച്ച് ഐ വി എന്ന് പറയുന്ന ഒരു വൈറസ് ആണ്. അത് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ മാത്രമേ നശിപ്പിച്ചു കളയുള്ളൂ. അങ്ങനെ ഇമ്മ്യൂൺ സിസ്റ്റം നശിച്ച് നശിച്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു 10 മുതൽ 15 വർഷക്കാലം അത്യാവശ്യം ആരോഗ്യം നോക്കുന്നവരാണെങ്കിൽ എനിക്ക് 20 കൊല്ലം 25 കൊല്ലമായിട്ട് മരുന്നെടുക്കാത്തവരെ അറിയാം. യാതൊരു വിധത്തിലുള്ള എയ്ഡ്സിലോട്ടൊന്നും ഫോം ചെയ്യാത്ത നോർമൽ എച്ച് ഐ വി ആയിട്ടിരിക്കുന്ന ആളുകളെ എനിക്കിപ്പോഴും അറിയാം. ആ ഒരു രീതിയിൽ ഈ സംഭവം മുന്നോട്ട് പോകും. അത് അവർ ജസ്റ്റ് എച്ച് ഐ വി പോസിറ്റീവ്സ് ആണ്, അല്ലാതെ എയ്ഡ്സ് പേഷ്യൻസ് അല്ല. എയ്ഡ്സ് എന്ന് പറയുന്ന പ്രയോഗം ഈ ഒരു രീതിയിലുള്ളതാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ അധികം എയ്ഡ്സ് പേഷ്യൻസ് ഒന്നുമില്ല. നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്ന എല്ലാവരും തന്നെ എച്ച് ഐ വി പോസിറ്റീവ് ആയിട്ടുള്ളവരാണ്. അത്ര വർഷക്കാലം ഒന്നും നമ്മൾ അറിയാണ്ടിരിക്കില്ല. മറ്റ് അസുഖങ്ങൾ വരുമ്പോഴത്തേക്ക് അതിനെ റിലേറ്റ് ചെയ്തിട്ട് ഇപ്പോഴത്തെ മെഡിക്കൽ സയൻസ് ഒക്കെ കുറേ കൂടെ അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് ഡോക്ടേഴ്സിന് എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ അവരെ എച്ച് ഐ വി ടെസ്റ്റ് എടുക്കാൻ പറയും. അങ്ങനെ എയ്ഡ്സിലോട്ടൊന്നും പോകുന്നതിന് മുമ്പ് തന്നെ ആൾക്കാർ ഈസി ആയിട്ട് ഇത് ഡയഗ്നോസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇത് കേൾക്കുന്ന ഒരാളെങ്കിലും ഒരാൾ നിങ്ങൾ എയ്ഡ്സ് എന്ന് പറയുമ്പോൾ അല്ല, അത് എച്ച് ഐ വി ആണ്, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ദയവ് ചെയ്തിട്ട് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ദയവ് ചെയ്തിട്ട് അങ്ങനത്തെയുള്ള കാര്യങ്ങൾ ഇതാക്കരുത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് കണ്ടു, ഒരാളെനിക്ക് അയച്ചു തന്നാണ്. എൻ്റെ സുഹൃത്ത് 23 വയസ്സേ ഉള്ളൂ, അവൻ ഇതുപോലെ എച്ച് ഐ വി പോസിറ്റീവായി, അവൻ്റെ ലൈഫ് നശിച്ചില്ലേ മറ്റേ മറിച്ച്, അതുകൊണ്ട് ഞാനും പോയി ടെസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു ടെസ്റ്റിങ്ങിൻ്റെ റിപ്പോർട്ടാണ് അയച്ചിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്ന അടുത്ത സുഹൃത്താണ് അവൻ പോസിറ്റീവായി, എൻ്റെ ലൈഫ് നശിച്ചു. സ്വന്തം സുഹൃത്ത് തന്നെയാണ് പറയുന്നത് ഒരാളുടെ ലൈഫ് നശിച്ചു എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ആ ഒരു പോസ്റ്റ് കാണുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. നിങ്ങൾ ദയവായിട്ട് മനസ്സിലാക്കുക, എച്ച് ഐ വി എന്ന് പറയുന്ന അങ്ങനെ ആന കുതിര സംഭവമൊന്നും അല്ല. നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം, ഈ ഒരു പേര് കേൾക്കുമ്പോൾ ഈ ഒരു മൂന്നക്ഷരത്തിനോടുള്ള വെറുപ്പ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലൈംഗിക രോഗമായതുകൊണ്ടാണ്. സെക്സ് കൊണ്ട് മാത്രമാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ശരിയാണ്, സെക്സ് കൊണ്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. 80% സെക്സ് കൊണ്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ടുള്ള ആ ഒരു ചളിപ്പിൽ നിന്നാണ് ആ ഒരു ഇത് വരുന്നത്. എച്ച് ഐ വി എന്ന് പറയുന്നത് ഒരു നോർമൽ ഒരു കണ്ടീഷനാണ്. അത് നമുക്ക് ഈസി ആയിട്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈസി ആയിട്ട് മാനേജ് ചെയ്യാം. നിങ്ങൾ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ എടുക്കുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ്. വെബ്സൈറ്റിൽ നിന്നാണെങ്കിലും ശരി, ഗൂഗിളിൽ നിന്നാണെങ്കിലും ശരി, ചില ഡോക്ടേഴ്സും തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ തന്നെ പറഞ്ഞു കൊടുക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ട് നമ്മുടെ നാട്ടിൽ. ദയവ് ചെയ്തിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് കൃത്യമായിട്ട് എച്ച് ഐ വിയെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഒരു വൈറോളജിസ്റ്റിൻ്റെ അടുക്കൽ പോയി നിങ്ങൾ സംസാരിക്കുക. അല്ലാതെ പറയുന്ന ഡോക്ടേഴ്സ് ആണെങ്കിൽ പോലും പറയുന്നത് നിങ്ങൾ കേൾക്കേണ്ട. കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഒരു വൈറോളജിസ്റ്റിൻ്റെ അടുക്കൽ പോവുക, അല്ലെങ്കിൽ WHO വെബ്സൈറ്റ് നോക്കുക. അല്ലാതെ കണ്ട അണ്ടനോ അടകോടനോ ഒന്നും എഴുതുന്ന സാധനങ്ങൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾ നോക്കി നിങ്ങളുടെ ലൈഫ് പ്രശ്നമാക്കരുത്. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഗൂഗിൾ സെർച്ച് വഴി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടാണ് ഞങ്ങൾക്ക് സമയമുള്ളൂ. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഞങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ പുറത്ത് പറയുകയാണ്, ഒരുപാട് ആളുകൾ ഇങ്ങനെ ചില സെർച്ചിങ്ങും ചില മണ്ടൻ സ്റ്റേറ്റ്മെൻറ്റുകളും കൊണ്ട് അവരുടെ ലൈഫേ തീർന്നിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ചിലവർ ജോബും റിസൈൻ ചെയ്തു, കരിയറും അവസാനിപ്പിച്ചു, വീട്ടിലും പോകത്തില്ല, അങ്ങനെ ഇരിക്കുന്ന കുറേ ആളുകളുണ്ട്. സോ ദയവ് ചെയ്തിട്ട് നിങ്ങളിങ്ങനെയൊന്നും ചെയ്ത് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ, കറക്റ്റായിട്ടുള്ള നോളജ് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ആ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.